നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾക്കെല്ലാം അറിയാം, അയർലൻഡ് എന്ന ചെറിയ രാജ്യം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകളെ, അതായത് ഇന്ത്യയടക്കം ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേരെ വിവിധ ഇടങ്ങളിലേക്ക്, വിവിധ തൊഴിലുകളിലേക്ക് അയർലൻഡിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായും ഹെൽത്ത് കെയർ മേഖലയിലേക്കാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്. എങ്കിലും മറ്റ് ധാരാളം മേഖലകളിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നുണ്ട് പല ഏജൻസികൾ മുഖേനയായി. ഹെൽത്ത് കെയർ മേഖല ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് പല മേഖലയിലേക്കും, അതായത് ഐ ടി മേഖല അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് HR മാനേജർ, എഞ്ചിനീയറിംഗ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് എന്നീ മേഖലകളിലേക്ക് വിവിധ ഇടങ്ങളിലായി ഒരുപാട് പേർ എത്തുന്നുണ്ട് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സിനെയും അയർലൻഡിലേക്ക് എടുക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെ അയർലൻഡിലേക്ക് ഈ രീതിയിൽ കടന്നു വരാം, അതുപോലെ തന്നെ ഏത് ഏജൻസി വഴിയാണ് നമ്മൾക്ക് ഇവിടെ എത്താൻ പറ്റുന്നത്, ആരാണ് അതിനുള്ള സ്പോൺസർഷിപ്പുകളും അതുപോലെ തന്നെ വിസ പ്രോസസ്സിംഗും മറ്റും ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത്. അയർലൻഡ് ഒരു ചെറിയ രാജ്യമാണ്. ഇവിടുത്തെ പോപ്പുലേഷൻ ഏകദേശം 5.5 മില്യൺ മാത്രമാണ്. അതുപോലെ തന്നെ സ്ട്രോങ് എക്കണോമി, ക്വാളിറ്റി ലൈഫ്, ഇതൊക്കെ എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് അയർലൻഡിലേത്. അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് പേർ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും മലയാളികളായിട്ടുള്ളവരും മറ്റ് പല ആളുകളും എങ്ങനെയെങ്കിലും അയർലൻഡിലെത്തി അവിടെ സ്ഥിരമായി താമസിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ഒരുപാട് പേർ. ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് വളരെ ഉപകാരപ്രദം ആയിരിക്കും. നിങ്ങളിൽ പലരും ഒരുപാട് പൈസ ചെലവാക്കിയാണ് ഒരുപാട് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ കാനഡ, ഓസ്ട്രേലിയ എന്ന രാജ്യങ്ങളിലേക്കൊക്കെ പോകുവാനായിട്ട് ഒരുപാട് പൈസ ചെലവാക്കുകയും ഏജന്റുമാരാൽ പറ്റിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ ഞാൻ ഈ പറയുന്ന ഏജൻസികൾ അയർലൻഡിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഒരു പൈസ പോലും ആരുടെ കയ്യിൽ നിന്നും മേടിക്കാതെയാണ്. അയർലൻഡിലേക്ക് ഒരു ചില്ലിക്കാശ് പോലും മേടിക്കാതെ ആളുകളെ കൊണ്ടുവരുന്ന അയർലൻഡിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ചില ഏജൻസികളെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. 1 രൂപ പോലും ചെലവാക്കാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നും കഴിവുള്ള ഉദ്യോഗാർത്ഥികളെ അയർലൻഡിലേക്ക് എത്തിക്കുന്ന വളരെ നല്ല ഏജൻസികളിൽ കുറേ ഏജൻസികളെയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് KCR എന്ന ഏജൻസിയാണ്. സാധാരണയായി ഇന്ത്യയിൽ നിന്നും ഹെൽത്ത് കെയർ മേഖലകളിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഇവർ നേഴ്സസിനെ മാത്രമല്ല, ഹെൽത്തുമായി ബന്ധപ്പെട്ട മറ്റു പല കാറ്റഗറികളിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അയർലൻഡിലേക്ക് മാത്രമല്ല, UK യിലേക്കും ആളുകളെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും, ദുബായിൽ നിന്നും, അതുപോലെ തന്നെ ഫിലിപ്പീൻസിൽ നിന്നും മറ്റും ഇവർ ഹെൽത്ത് കെയർ മേഖലകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അയർലൻഡിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യുവാൻ താല്പര്യമുള്ളവർ ആണെങ്കിൽ നിങ്ങൾ ഈ ഏജൻസിയെ സമീപിക്കാവുന്നതാണ്. അവരുടെ വെബ്സൈറ്റും ഇമെയിൽ ഐഡിയും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അടുത്തത് CPL എന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. ഇതൊരു ഗ്ലോബൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. അയർലൻഡിലെ ഹെൽത്ത് കെയർ മേഖലയടക്കം വിവിധ രീതിയിലുള്ള കമ്പനികളിലേക്ക് non-EU കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന വളരെ നല്ല ഒരു സ്ഥാപനമാണ് CPL. വിസ പ്രോസസ്സിംഗും മറ്റും ചെയ്യുന്നതിന് വേണ്ടി വളരെ നല്ല ഒരു ടീം തന്നെ അവർക്കുണ്ട്. പ്രധാനമായും അവർ റിക്രൂട്ട് ചെയ്യുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, ഡേറ്റ അനലിസ്റ്റ്, പ്രോജക്ട് മാനേജേഴ്സ്, കൂടാതെ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഡോക്ടേഴ്സ്, നേഴ്സസ്, ഫിസിയോതെറാപ്പിസ്റ്റ്, റേഡിയോഗ്രാഫേഴ്സ്, കൂടാതെ എഞ്ചിനീയറിംഗ് മേഖലയിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക് എഞ്ചിനീയർ, പ്രോസസ് എഞ്ചിനീയർ, ഇനി ഫിനാൻസ് റോളിൽ നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ടന്റ്, ടാക്സ് സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനെ തുടങ്ങിയ ധാരാളം ട്രേഡുകളിലേക്ക് CPL non-EU രാജ്യങ്ങളിൽ നിന്നും ധാരാളം ആളുകളെ അയർലൻഡിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നും വരാൻ നോക്കുന്നവർക്ക് ഇത് നല്ല ഒരു അവസരമായിരിക്കും. അടുത്തത് സിഗ്മർ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. ഇവർ സാധാരണയായി കൊണ്ടുവരുന്നത് IT, എഞ്ചിനീയറിംഗ്, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് എന്നിവിടങ്ങളിലേക്കാണ്. ഈ IT റോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, ഡാറ്റ അനലിസ്റ്റ്, ക്ലൗഡ് എഞ്ചിനീയർ, പ്രോജക്ട് മാനേജേഴ്സ് എന്നിവയാണ് ഇതിൽ പ്രധാനം. ഇനി ഫാർമയിൽ എന്തൊക്കെയാണ് പ്രധാനമായി റിക്രൂട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. റിസർച്ച് സയന്റിസ്റ്റ്, ഫാർമസിസ്റ്റ്, മെഡിക്കൽ അഫയേഴ്സ് എന്നിവയാണ്. ഇനി എഞ്ചിനീയറിംഗിൽ പ്രധാനമായും നടത്തുന്ന റിക്രൂട്ട്മെന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക് എഞ്ചിനീയറിംഗ്, പ്രോജക്ട് മാനേജേഴ്സ് എന്നിവയാണ്. അടുത്തത് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ആണ്. അക്കൗണ്ടന്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, ടാക്സ് സ്പെഷ്യലിസ്റ്റ് എന്നിവയാണ് പ്രധാനമായിട്ടും അക്കൗണ്ട് സെക്ഷനിലേക്ക് അവർ തിരഞ്ഞെടുക്കുന്നത്. അടുത്തത് ബ്രൈറ്റ് വാട്ടർ റിക്രൂട്ട്മെന്റ് എന്ന സ്ഥാപനമാണ്. സാധാരണയായി ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻസ്, അക്കൗണ്ടിംഗ്, ലീഗൽ സെക്ടർ എന്നിവിടങ്ങളിലേക്കാണ്. ലീഗൽ സെക്ടറിലേക്ക് എന്ന് പറയുമ്പോൾ ലോ നിങ്ങൾ അയർലൻഡിൽ പഠിച്ചവർ ആയിരിക്കണം എന്നൊരു നിബന്ധനയുണ്ട്. അതുപോലെ തന്നെ ഐ ടി മേഖലയിലേക്കും ഇവർ സാധാരണമായി കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. അതായത് ക്ലൗഡ് എഞ്ചിനീയർ, ബിസിനസ് അനലിസ്റ്റ്, ആർക്കിടെക്ട്, പ്രോഗ്രാമർ, ഡാറ്റ അനലിസ്റ്റ്, പ്രോജക്ട് മാനേജർ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനം. സ്ക്രീനിൽ നിങ്ങൾക്ക് വെബ്സൈറ്റും ഫോൺ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കാണാം. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. അടുത്തത് ഹേസ് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. ഇത് അയർലൻഡിൽ സ്ട്രോങ് പ്രസൻസ് ഉള്ള ഒരു ഗ്ലോബൽ റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. സാധാരണയായി ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് എല്ലാ IT മേഖലകളിലേക്കും അതുപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ, അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കും, അതായത് എഞ്ചിനീയേഴ്സ്, പ്രോജക്ട് മാനേജേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റി സർവേയർ, അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മേഖലകളിലേക്ക് സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് എന്നിവരെയും പരിഗണിക്കുന്നുണ്ട്. അടുത്തത് മോർഗൻ മെക്കൻലി എന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ്. അക്കൗണ്ട്, ഫിനാൻസ്, റിസ്ക് ആൻഡ് കംപ്ലയിൻസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ റിസ്ക് മാനേജർ, കംപ്ലയിൻസ് സ്പെഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ IT ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള എല്ലാ മേഖലകളിലേക്കും കൂടാതെ HR മാനേജേഴ്സിനെയും അവർ സെലക്ട് ചെയ്യാറുണ്ട്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് സെലക്ട് ചെയ്യുക, CV അപ്ലോഡ് ചെയ്യുക. അടുത്തത് മാൻ പവർ അയർലൻഡ് എന്ന സ്ഥാപനമാണ്. ഇവരും IT ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ മേഖലകളിലേക്കും കൂടാതെ കസ്റ്റമർ സർവീസ്, അതിൽ തന്നെ കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ്, അതുപോലെ മൾട്ടിലിംഗ്വൽ സപ്പോർട്ട് ഏജന്റ്, കൂടാതെ ഇലക്ട്രിക് എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, പ്രോജക്ട് മാനേജർ തുടങ്ങിയവരെയും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിലേക്കും ആളുകളെ അവർ എടുക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് റെപ്യൂട്ടഡായ ഏജൻസികളുണ്ട്. അവരെ കൂടെ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. അവർക്ക് കൂടെ ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ. ആരെങ്കിലും കഴിവുള്ളവർ അയർലൻഡിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ അവർക്ക് ഈ കമ്പനികളുടെ വെബ്സൈറ്റ് ഒക്കെ സന്ദർശിച്ച് അതിന്റെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പരും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരോട് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.